വാർത്തകൾ തുടരുന്നു. തൃത്താലം ബ്ലോക്ക് പഞ്ചായത്തും എക്സൈസ് വകുപ്പും ചേർന്ന് വിമുക്തി പദ്ധതിയുടെ ഭാഗമായി ക്ലാസ് സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി എം പുഷ്പജ ഉദ്ഘാടനം ചെയ്തു. കേരള സംസ്ഥാന ലഹരിവർജ്ജന മിഷൻ വിമുക്തി പദ്ധതിയുടെ ഭാഗമായി ബോധവൽക്കരണ ക്ലാസ് നടത്തി. തൃത്താല ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് ക്ലാസ് സംഘടിപ്പിച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി എം പുഷ്പജ ക്ലാസ് ഉദ്ഘാടനം ചെയ്തു. ചുറ്റിപ്പറ്റി നിൽക്കുന്ന കുറച്ച് പേരുണ്ട്, അവരെ ഒന്ന് നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ അല്ലെങ്കിൽ ഇതിന്റെ ഭവിഷ്യത്തുകളെ കുറിച്ച് മനസ്സിലാക്കിക്കുക എന്ന ഒരു ലക്ഷ്യം കൂടി നമുക്ക് ഇതിനുണ്ട്. കാരണം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ എന്നും എല്ലായിടത്തും കാണുന്ന ഒരു പ്രശ്നം തന്നെയാണ് ഈ ലഹരിയുടെ. കാരണം നമ്മളെല്ലാവരും പല സ്കൂളുകളായാലും കോളേജുകളായാലും മറ്റ് പല സ്ഥലങ്ങളിലായാലും ഇത്തരം ലഹരികളുമായി നമ്മുടെ കുട്ടികൾ തന്നെ വഴിപഴച്ചു പോകുന്ന ഒരു സാഹചര്യങ്ങളുണ്ടാകും. ഇന്ന് വെറും ആൺകുട്ടികൾ മാത്രമല്ല, പെൺകുട്ടികളടക്കം ആ രീതിയിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ടുണ്ടാകുന്ന വിഷമങ്ങളും ദുരിതങ്ങളും അനുഭവിക്കുന്നത് നമ്മളെ പോലുള്ള സ്ത്രീകളാണ്. വൈസ് പ്രസിഡന്റ് എം കെ പ്രദീപ് അധ്യക്ഷത വഹിച്ചു. കുട്ടികളിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗം തടയുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ക്ലാസ് സംഘടിപ്പിച്ചത്. ബ്ലോക്ക് പഞ്ചായത്തിനു കീഴിലെ അംഗനവാടി പ്രവർത്തകർ, കുടുംബശ്രീ പ്രവർത്തകർ, ആശാ വർക്കേഴ്സ്, ആർ ഡി ഏജന്റുമാർ തുടങ്ങിയവർ ക്ലാസ്സിൽ പങ്കെടുത്തു. ചാലിശ്ശേരി പി എച്ച് സിയിലെ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ഇ സുഷമ, ഒറ്റപ്പാലം എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ വിനോദ്, കെ ജെ ഓസ്റ്റിൻ തുടങ്ങിയവർ ക്ലാസ് എടുത്തു. എം വി ബിന്ദു, ധന്യ സുരേന്ദ്രൻ, ബാലകൃഷ്ണൻ, മനോഹരൻ, സുജാത തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു സംസാരിച്ചു. പെൺകുട്ടികൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരെ എസ് എസ് ഐയുടെ ആഭിമുഖ്യത്തിൽ പട്ടാമ്പി ജി എം എൽ പി സ്കൂളിൽ സെമിനാർ നടത്തി. അഡ്വക്കേറ്റ് നിഷ ക്ലാസ് നയിച്ചു. എസ് എസ് ഐയുടെ ആഭിമുഖ്യത്തിൽ പട്ടാമ്പി ബി ആർ സിയിൽ സെമിനാർ നടത്തി. പെൺകുട്ടികൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങളെക്കുറിച്ച് അഡ്വക്കേറ്റ് നിഷ വിഷയാവതരണം നടത്തി. ബി പി ഒ എം മണികണ്ഠൻ, സി പി ലക്ഷ്മി തുടങ്ങിയവർ പങ്കെടുത്തു. വിവിധ വിദ്യാലയങ്ങളിൽ നിന്നുള്ള കുട്ടികൾ സർവേ നടത്തി തയ്യാറാക്കിയ റിപ്പോർട്ട് അവതരണവും ഉണ്ടായി. വാർത്തകൾ പത്രത്താളുകളിൽ നിത്യേനെ വന്നുകൊണ്ടിരിക്കുന്നു. സ്ത്രീയെ ഇത്തരത്തിൽ ചൂഷണത്തിനിരയാക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാം, എന്താണ് സമൂഹത്തിൽ സ്ത്രീയുടെ അവസ്ഥ എന്നറിയുന്നതിനുള്ള ഒരു ചെറിയ ശ്രമമാണ് പെൺമ എന്ന ഈ റിപ്പോർട്ടിന്റെ നിർവഹണത്തിലൂടെ ഞങ്ങൾ ഏറ്റെടുത്തത്. അധ്യാപകർ തന്ന ചോദ്യാവലിയുടെ അടിസ്ഥാനത്തിൽ വിവരശേഖരണം നടത്തി. അതിൽ നിന്നും ഉരുത്തിരിഞ്ഞ ആശയങ്ങളാണ് ഞങ്ങൾ ഈ സെമിനാർ അവതരിപ്പിക്കുന്നത്. തൃത്താല പഞ്ചായത്തിലെ മുടവന്നൂർ ലക്ഷം വീട് കോളനി റോഡ് കോൺക്രീറ്റ് ചെയ്ത് നവീകരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് എ കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. പി ദീപ അധ്യക്ഷത വഹിച്ചു. തൃത്താല പഞ്ചായത്തിലെ പുതുതായി നിർമ്മിച്ച മുടവന്നൂർ ലക്ഷം വീട് കോൺക്രീറ്റ് റോഡ് ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. 2016-2017 വർഷത്തെ പഞ്ചായത്ത് വാർഷിക ഫണ്ടിൽ നിന്നും 498,000 രൂപ ചെലവഴിച്ചാണ് 150 മീറ്റർ നീളമുള്ള റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് എ കൃഷ്ണകുമാർ റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഈ ഓരോ വർഷവും നമ്മൾ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് വികസന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പലവിധ ഫണ്ടുകളാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മെയിൻ്റനൻസ് ഗ്രാൻഡ് ഉപയോഗിക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ പിന്നെ ലോകബാങ്കിന്റെ ഫണ്ട് ഉപയോഗിക്കുന്നുണ്ട്, വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഫണ്ട് ഉപയോഗിക്കുന്നുണ്ട്. ഈ ഫണ്ടൊക്കെ വളരെ പരിമിതമാണ്. യഥാർത്ഥത്തിൽ മറ്റ് ത്രിതല പഞ്ചായത്തുകളെ MLA MP മുതലായിട്ടുള്ള ആളുകളുടെ ഫണ്ടുകളെയോ ഒക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പഞ്ചായത്തിൻ്റെ ഫണ്ട് യഥാർത്ഥത്തിൽ പരിമിതമാണ്. പക്ഷേ ആ പരിമിതിയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഫണ്ട് വിനിയോഗിക്കണം എന്ന് തന്നെയാണ് ഗ്രാമപഞ്ചായത്ത് തീരുമാനിച്ചിട്ടുള്ളത്. ഈ റോഡിൻ്റെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് മറ്റൊരു കാര്യം കൂടിയാണ്. നേരത്തെ നമ്മുടെ മെമ്പർ സൂചിപ്പിച്ച പോലെ ഈ റോഡ് ആദ്യമായിട്ട് പൂർത്തീകരിക്കണമെന്ന് വൈസ് പ്രസിഡന്റിൻ്റെ പ്രത്യേക താല്പര്യമായിരുന്നു. പക്ഷേ അതിനാവശ്യമായിട്ടുള്ള വലിയ ഫണ്ട് ആവശ്യമാണ്. ആ വലിയ ഫണ്ട് പൂർണ്ണമായിട്ടും ഒരു ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം വെക്കാൻ കഴിയാത്ത അവസ്ഥ വന്നപ്പോൾ മറ്റ് ത്രിതല പഞ്ചായത്തുകളെ ആശ്രയിക്കുകയെ നിവൃത്തിയുള്ളൂ എന്ന ഘട്ടം വന്നു. വൈസ് പ്രസിഡന്റ് പി ദീപ അധ്യക്ഷനായിരുന്നു. ഉമാശങ്കർ, പി രാമചന്ദ്രൻ, വാസുദേവൻ തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു. കൊപ്പം പഞ്ചായത്ത് തല ഗണിതോത്സവം മണ്ണയങ്കോട് നടന്നു. വിദ്യാഭ്യാസ സ്ഥിരസമിതി ചെയർപേഴ്സൺ വനജ ഉദ്ഘാടനം ചെയ്തു. കൊപ്പം പഞ്ചായത്ത് ഗണിതോത്സവത്തിന്റെ ഭാഗമായി ഗണിത വാതായനം എന്ന പരിപാടി മണ്ണയങ്കോട് AUP സ്കൂളിൽ വെച്ച് നടന്നു. ഗണിതത്തിലെ കുട്ടികളുടെ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പരിശീലനങ്ങളും നിർമ്മാണ പ്രവർത്തനങ്ങളുമാണ് നടന്നത്. കൊപ്പം പഞ്ചായത്തിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്ന് കുട്ടികളും അധ്യാപകരും പങ്കെടുത്തു. PTA പ്രസിഡന്റ് കൃഷ്ണകുമാറിന്റെ അധ്യക്ഷതയിൽ കൊപ്പം ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി
ചെയർപേഴ്സൺ വനജ കൃഷ്ണകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. ഹെഡ് മാസ്റ്റർ കൃഷ്ണദാസ്, എസ് ആർ ജി കൺവീനർ എം പരമേശ്വരൻ, മജീദ് മാസ്റ്റർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ഞങ്ങൾ ഗണിതോത്സവത്തിന്റെ ഭാഗമായിട്ട് ടാങ്ക്ര നിർമ്മാണത്തിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് വിവിധ തരം രൂപങ്ങൾ ഉണ്ടാക്കാം. നമ്മളിത് ഉണ്ടാക്കണതിന് വേണ്ടിയിട്ട് ഒരു സമചതുരത്തിന് ഏഴ് ഭാഗങ്ങളാക്കിയിട്ട് വിവിധ രൂപത്തിലാണ് ഉണ്ടാക്കുക. പക്ഷികള്, മൃഗങ്ങള്, മനുഷ്യനെ, അങ്ങനെ പല രീതികളും ഇതുകൊണ്ട് ഉണ്ടാക്കുക. 1 മുതൽ 7 വരെ ക്ലാസ്സുകളിലെ കുട്ടികള് 8 വിവിധ പ്രവർത്തനങ്ങളിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. ഇന്ന് നാളെയായിട്ട് കണക്കിൽ കളികളിലൂടെ ലളിതവും മനോഹരവുമായിട്ട് ഇത് ഈ ഗണിതോത്സവം ഞങ്ങള് ജൈവപാചകം പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി പട്ടാമ്പി ബി ആർ സിയുടെ നേതൃത്വത്തിൽ പ്രകൃതി പാചകമേള നടത്തി. പട്ടാമ്പി ജി എം എൽ പി സ്കൂളിൽ നടന്ന പരിപാടി യോഗാചാര്യൻ മാധവൻ ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി ബി ആർ സി തല പ്രകൃതി പാചകമേളയുടെ ഉദ്ഘാടനം യോഗാചാര്യൻ മാധവൻ നിർവഹിച്ചു. നമ്മൾ ഇന്ന് ഹിതഭക്ഷണം, ശരീരത്തിന് യോജിച്ച ഭക്ഷണം അല്ല കഴിക്കുന്നത്, രുചി മാത്രം നമുക്ക് മതി. ഈ ഭൂമിയിൽ കോടിക്കണക്കിന് ജീവജാലങ്ങളുണ്ട്. മനുഷ്യൻ എന്ന് പറഞ്ഞ അതിൻ്റെ ഒരു അപ്രധാന ഘടകമാണ്. നമ്മളില്ലെങ്കിൽ ബാക്കി ജീവികളൊക്കെ ഇവിടെ സുഖമായിട്ട് ജീവിക്കാം. അവർക്ക് ആരും രോഗമില്ല, നമുക്ക് മാത്രമേ രോഗം. എന്തുകൊണ്ട്? തെറ്റായ ഭക്ഷണം കഴിക്കുന്ന ഒരേ ജീവി ഭൂമിയിൽ മനുഷ്യൻ മാത്രമേ ഉള്ളൂ. വർക്ക പൊരിക്കുക കരിക്കുക, നമ്മുടെ അടുക്കള ആറ്റം ബോംബിനേക്കാൾ അപകടമാണ് ഇന്നത്തെ. അവിടെ നടത്തുന്ന എന്താണ്? വർക്ക പൊരിക്കുക കരിക്കുക, പിന്നെ വറുത്തിടുക, ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കുക, അത് എടുത്ത് കഴിക്കുക, ബാക്കിയുള്ള പിന്നെയും ഫ്രിഡ്ജിൽ വയ്ക്കുക. അങ്ങനെ രോഗം തരുന്ന മാരരോഗം തരുന്ന രോഗങ്ങളാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്നൊരു മോചനം. അതാണ് ഈ പ്രകൃതി പഠനത്തിൻ്റെ പ്രാധാന്യം. ഇവിടെ 3 ഐറ്റംസ് ഞങ്ങൾ ഉണ്ടാക്കുന്നത്, നിങ്ങൾ പല ഐറ്റംസ് കൊടുത്തിട്ടുണ്ട്, അതൊക്കെ നമുക്ക് പരിചയപ്പെടാം. ഇവിടെ ഉണ്ടാക്കുന്ന പച്ചക്കറി സലാഡാണ് പ്രധാനം. പിന്നെ പഴം കൊണ്ട് പായസമാണ്, പായസം ഉണ്ടാക്കുന്നതിൽ അതിൻ്റെ ഒരു ഐറ്റംസ് വേറെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ മാങ്ങ സംഭാരം, പച്ച മാങ്ങ കൊണ്ട് സംഭാരം ഉണ്ടാക്കാം. പ്രകൃതി ദത്തമായുള്ള ഒരു പാനീയമാണ്. യോഗത്തിൽ ബി പി ഒ എം മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. എൻ പി രമ, സി പി ദേവരാജ്, സി പി ലക്ഷ്മി തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. കുട്ടികൾ തയ്യാറാക്കിയ പ്രകൃതി വിഭവങ്ങളുടെ പ്രദർശനവും ഉണ്ടായി. പള്ളിപ്പുറത്ത് അഹമ്മദിയ മുസ്ലിം ജമാഅത്തിൻ്റെ വനിതാ വിഭാഗം സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി വാസുദേവൻ ഉദ്ഘാടനം ചെയ്തു. പള്ളിപ്പുറം അഹമ്മദിയ മുസ്ലിം ജുമാഅത്തിൻ്റെ വനിതാ വിഭാഗമായ ലജ്ന ഇമാം ഇലാഹ്, മജ്ലിസ് ഖുദ്ദാമുൽ അഹമ്മദിയയുടെയും പെരിന്തൽമണ്ണ അൽസലാമ കണ്ണാശുപത്രിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ നടത്തിയ നേത്ര പരിശോധന തിമിരനിർണയ ക്യാമ്പ് പള്ളിപ്പടി പരിസരത്ത് വെച്ച് നടന്നു. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പി വാസുദേവൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ മുമ്പേ കൃഷി ചെയ്ത് ഉണ്ടാക്കുന്ന നെല്ലും കേരളത്തിലെ മുഴുവൻ ആൾക്കാർക്ക് തികയില്ല, എന്നാലും പുറത്തുനിന്ന് വരുന്ന അരിയും മിക്കവാറും പച്ചക്കറികളൊക്കെ തന്നെ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കുമായിരുന്നു. കുറേയൊക്കെ നമ്മുടെ നാട്ടിലാണ് ഉണ്ടാക്കുന്ന പച്ചക്കറിയും അത്യാവശ്യം മത്സ്യവും ഇറക്കുമതി ചെയ്യുന്ന നമുക്ക് വരുന്നതാണ്. നമുക്ക് കടൽ തീരമില്ല. പൊന്നാലിൽ നിന്നും തിരുവനന്തപുരം താനൂരിൽ നിന്നും ഒക്കെ വരുന്ന മത്സ്യവും ഒക്കെ ആയിരുന്നു നമ്മുടെ ആഹാരത്തിന് കാര്യമായിട്ട് കരുതിയിരുന്നത്. ഇന്ന് നമ്മളുണ്ടാക്കുന്ന ഭക്ഷ്യസാധനങ്ങൾ വളരെ പരിമിതമാണ്. അഥവാ ഉണ്ടാക്കുന്നെങ്കിൽ തന്നെ അത് മാരകമായ കീടനാശിനികൾ തളിച്ച് രാസവളങ്ങൾ അമിതമായി പ്രയോഗിച്ച് മനുഷ്യന് വിഷം അകത്തേക്ക് ചെല്ലുന്ന തരത്തിൽ വിഷമാണ് കൂടുതൽ ഭക്ഷണത്തോടൊപ്പം ഓരോ ദിവസവും ചെല്ലുന്നത് എന്നുള്ള സാഹചര്യം ഇന്നുണ്ടായിരിക്കുന്നത്. പി സൈദുട്ടി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ഷെരീഫ് അഹമ്മദ്, വി പി മൻസൂർ അഹമ്മദ് തുടങ്ങിയവർ ക്യാമ്പിൽ പങ്കെടുത്തു.
നെടുങ്ങനാട്ട് മുത്തശ്ശിയാർകാവിൽ കൂത്ത് കൂറയിട്ടു. ഞായറാഴ്ച രാത്രി നടന്ന ചടങ്ങിൽ ക്ഷേത്രം തന്ത്രി അഴകത്ത് ശാസ്ത്രശർമ്മൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. April 30 കൂത്ത് താലപ്പൊലി. ജനവിധി അട്ടിമറിക്കുന്ന നിലപാടാണ് ഉത്തർപ്രദേശിൽ RSS സ്വീകരിച്ചതെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം വൃന്ദ കാരാട്ട്. തിരുമിറ്റകോട് പമ്പ് ഹൌസ് നവീകരണം വിലയിരുത്താൻ MLA VT ബൽറാം സന്ദർശനം നടത്തി. ഭാരതപ്പുഴയിൽ സ്ഥിരം തടയണ വേണമെന്ന് കർഷകർ. തിരുവേഗപ്പുറ പഞ്ചായത്തിലെ ചെമ്പ്ര കുറുക്കൻകാട് കുടിവെള്ള പദ്ധതി നാടിന് സമർപ്പിച്ചു. ജില്ലാ പഞ്ചായത്തിന്റെ SC പദ്ധതി പ്രകാരം സ്വപ്ന സാഫല്യം. നെടുങ്ങനാട്ട് മുത്തശ്ശിയാർക്കാവിൽ കൂത്തുകൂറയിട്ടു. താലപ്പൊലി മഹോത്സവം April 30. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.